റോബിൻ ഒരു സൂപ്പർ ഹീറോ ആണെന്ന്. അപ്പോൾ റോബിൻ അണ്ണനക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൽ മനസ്സിലായത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. വിളിച്ചത് റോബിനെ ചോദിച്ചു. പിന്നെ നമുക്ക് പരിപാടി കഴിഞ്ഞ ശേഷം വന്നിരുന്നല്ലോ റോബിൻ, നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ അവസരം തരാം. വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോക്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പം അറിയാലോ നമ്മളെ സ്മാർട്ട് വാച്ചിൻ്റെ ഗിവ് അവേ, നമ്മൾ ഇന്നത്തെ റിസൾട്ടാണ് ഇന്ന് അറിയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഷോപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം. യോ യെസ്, ഏകദേശം നമ്മൾ അതിൻ്റെ ക്യാപ്ഷൻ തരുന്നു, റോബിൻ ആരാധകർക്ക് സന്തോഷ വാർത്ത. ഇതിൽ കമൻറ്റ് വന്നിരുന്നു 548 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആൾക്ക് കൊടുക്കാൻ പോകുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. സോ ഒരുപാട് നന്ദി, ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം 99.1 സബ്സ്ക്രൈബേഴ്സായി, 100K ഫോളോവേഴ്സിലേക്ക് ആവാനായി. സോ ഗൈസ് ഒരുപാട് ഒരുപാട് നന്ദി. നമുക്കിതാ കമൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കമൻറ്റ് ഞാൻ പറഞ്ഞത് റോബിൻ ആരാധകർക്ക് മാത്രമല്ലത്. സോ അങ്ങനെയല്ല കേട്ടോ, എല്ലാവർക്കും നമുക്ക് ഇത് കിട്ടും. എന്താ പറയുക, വാച്ച് കിട്ടും. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് മാക്സിമം ലൈക്ക് മേടിക്കാം. കമൻറ്റൊക്കെ നോക്കി, പ്രൈസ് കിട്ടിയില്ലേ ഇല്ലെങ്കിലും റോബിൻ ഒരു സൂപ്പർ ഹീറോ ആണെന്ന്. അപ്പോൾ റോബിൻ അണ്ണനക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൽ മനസ്സിലായത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. റോബിൻ്റെ ഒരുപാട് ആരാധകരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റോബിൻ്റെ എഫക്റ്റ് ഇതുവരെ തീർന്നിട്ടില്ല ഗൈസ്, തീർന്നിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിചാരിച്ചിരുന്നത് റോബിൻ്റെ എഫക്റ്റ് ആ ഇനാഗ്രേഷനോട് കൂടിയിട്ട് തന്നെ തീരും എന്നുള്ളത്. പക്ഷേ ഇമ്പാക്ട് ഉണ്ട്. എത്ര ആൾക്കാരെ ഇവിടെ നിന്ന് വിളിച്ചു റോബിനെ ചോദിച്ചു. പിന്നെ നമുക്ക് പരിപാടി കഴിഞ്ഞ ശേഷം വന്നിരുന്നല്ലോ റോബിൻ, നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ അവസരം. എത്ര ഫാമിലി മെമ്പേഴ്സ് നമ്മൾ കോണ്ടാക്ട് ചെയ്തു, ഒരുപാട്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ഫാൻസ് പവർ വേറെ ലെവലാണ്. സോ അതിന് തന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഇപ്പോൾ ഇതുപോലത്തെ ഒരാൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും പറ്റി, നമുക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റി. പിന്നെ കുറേ കമൻറ്റ് ഉണ്ട് ഇവിടെ, സ്ഥിരം പ്രേക്ഷകർ ആർക്യുവിനും ഡോക്ടർ റോബിനും വേണ്ടി ലൈക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ 61 ലൈക്കൊക്കെ ഒപ്പിച്ചിട്ടുള്ളൂ, വേറെ ലെവൽ. പിന്നെ അതേപോലെ തന്നെ അഫ്സാൻ നിസാർ, ഡോക്ടർ വന്നതിന് ശേഷം ഈ പുള്ളിയുടെ സ്ഥിരം പ്രേക്ഷകരായി. സോ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഫാമിലി മെമ്പർ, ഡോക്ടർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെയും കൂടി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക, മനസ്സിനൊരു കുളിര്. ഓക്കെ, പിന്നെ കമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇയാൾ നല്ല മനുഷ്യൻ, അതുപോലെ ഡോക്ടറും നിങ്ങൾക്ക് തോന്നി വന്ന ലൈക്ക് എന്നൊക്കെ. പിന്നെ എന്താ പറയുക, സജോയ് സ്റ്റീഫൻ, ഡോക്ടർ കാരണമാണ് ഞാൻ ആർക്കിഡോക്സ് കാണാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കമൻറ്റൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്നത് ഒഫ്കോഴ്സ് ദാ വേൾഡ് ഹോം ക്രിയേഷൻ, റോബിൻ ഫാൻസ് ലൈക്ക് അടിക്കുന്നുള്ളത്. അതിൽ 134 ലൈക്ക് വേണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അതിൽ 134, ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറേ ചെക്ക് ചെയ്തിട്ടുണ്ട്. 98 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 49 വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പം ഈ പുള്ളിക്കാണ്, ഇപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഏതാ 134 ലൈക്കാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ കണ്ടല്ലോ. റോബിൻ ഫാൻസ് ലൈക്ക് അടിക്കുന്നുള്ളത്. സോ എന്താ പറയുക, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 99K സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ 100K അടിക്കും. ഞാൻ കുറേ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതായത് ഞാൻ എന്തായാലും 100,000 സബ്സ്ക്രൈബർ ആകും, അതുപോലെ തന്നെ 200,000 ആവും, 300,000 ആവും, 1,000,000 ആകും എന്നുള്ളതൊക്കെ. അത് നമ്മൾ മലയാളീസ് അല്ലേ, നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പറ്റും. അപ്പോൾ അതിനുള്ള റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഈ എൻ്റെ ഒരു 100K ലോഡിങ്. എനിവേ, നിങ്ങൾ എന്തായാലും ഈ വീഡിയോക്ക് നല്ല കമൻറ്റ് ചെയ്യുക. 100K നിങ്ങൾക്ക് കിടിലൻ ഗിഫ്റ്റ് ഞാൻ ഇൻഷാല്ലാ തരുന്നുണ്ട്. നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കമൻറ്റ് ചെയ്ത പുള്ളിക്ക് കൊടുക്കാൻ പോകുന്നത് ഈ സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ കിട്ടാത്തവർ ആരും വിഷമിക്കരുത്, ഈ വീഡിയോക്ക് നല്ല കമൻറ്റ് ഇട്ടോളി. അഫ്കോഴ്സ് നിങ്ങൾക്ക് അടിപൊളി ഗിഫ്റ്റ് തരും ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾ നോക്കി, 100K ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ തരണം. ഇപ്പോൾ ഈ ഒരു വാച്ച് ഇതൊന്ന് ഓപ്പണായി കാണിച്ചു കൊടുക്കാം, നമ്മളെ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കാം. ചെക്കന്മാർ അടിച്ച് പൊളിക്കട്ടെ. കണ്ടല്ലോ ഇത് സ്മാർട്ട് വാച്ച്, ഇതിന് ഏകദേശം ഇപ്പോൾ നമ്മൾക്ക് എത്ര രൂപ റേറ്റ് ഉണ്ട്? സെയിൽ ചെയ്യുന്ന പ്രൈസ് തന്നെ 2,500 അടുത്ത്. 2,500 അടുത്ത് ഇതിന് നമ്മൾ പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചുമ്മാ അങ്ങനെ തള്ളി പറയണ്ട, ഇത് നല്ല വാച്ച് തന്നെയാണ്. അത്യാവശ്യം ഇതിൽ ഏകദേശം iOS കാര്യങ്ങളൊക്കെ എല്ലാം സപ്പോർട്ടിങ് അല്ലേ? അയ്യോ, iOS ആൻഡ്രോയിഡ്, അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി അത്യാവശ്യം ഉണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ.
ഇതാണ് സ്മാർട്ട് വാച്ച്. ഈ ഒരു വാച്ചാണ് ഓക്കെ നമ്മൾ ഗിഫ്റ്റായിട്ട് ഈ പുള്ളിക്കാരനും കൊടുക്കാൻ പോകുന്നത്. സോ എന്താ പറയുക, അപ്പോൾ ഈ ഒരു കമൻറ്റിന് ഈ കമൻറ്റ് ഇട്ട ആളെ ഞാനിപ്പോൾ എന്ത് പണിയെന്നറിയോ? അപ്പോൾ നിങ്ങൾ മാക്സിമം കണ്ടു വേൾഡ് ഹോം ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഒപ്പിച്ചിട്ടുള്ളത്. ബാക്കി 98 ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അത് നിങ്ങളിതൊരു മത്സരമായിട്ട് കണ്ടാൽ മാത്രം മതിട്ടോ, ഒന്നല്ല ജസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന വിധം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ 100K തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് തരും. എനിക്ക് ഓർമ്മ ഉണ്ട്, നിങ്ങളെന്തായാലും ഞാൻ മറക്കില്ല. കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നതും എത്തിയതൊക്കെ. ഞാൻ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾക്ക് ഒരു വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷമായി. 1.5 വർഷത്തിൽ ഞാൻ ഏകദേശം 241 വീഡിയോസ് അപ്ലോഡ് ചെയ്ത്. നിങ്ങൾ നോക്കിയേ 241 വീഡിയോസ്. ഞാൻ ഒരു ഐഫോണിൻ്റെ ആക്ച്വലി വ്ളോഗർ അല്ലായിരുന്നു ആദ്യം, അറിയാലോ. ഞാൻ കാണിച്ചു തരാം, ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് ചെയ്ത വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഏകദേശം 2 വർഷമായി. ഞാൻ ഓ ഗോഡ്, ഞാൻ 2 വർഷമായി കേസ്, ഞാൻ പോലും അറിയാതെ 2 വർഷം യൂട്യൂബറായിരിക്കുകയാണ്. 2 കൊല്ലമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കിടെക്ട്സിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യുന്നത് ഇവന് നമ്മളെ സബ്സ്ക്രൈബർ ഫോളോവർ ഫ്രം ആഡ് ഫാൻ ആയിട്ടുണ്ട് ഇജ്ജ്. ഇവന് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ നമ്മളിവിടെ ജോയിൻ ചെയ്യിപ്പിച്ചത്. ഈ എത്ര അതിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു വർഷമായിട്ടില്ല, ഒരു വർഷം ആയ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് എന്ത് തോന്നി? അപ്പൊ ഈ വീഡിയോ ആദ്യം കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോ ഇത് പിന്നീട് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇവന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ട് മിസ്സബ് നമ്മളെ എന്താ പറയാ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടിയതാണ് ഈ മുതലിനെ. സോ ഇവിടെ ഏർപ്പാടിലാണ് നിൽക്കുന്നത്. അപ്പം എന്താ പറയാ, അപ്പൊ ആദ്യം ഞാൻ എടുത്ത വീഡിയോ കണ്ടല്ലോ, ഏകദേശം 15K വ്യൂസ് അന്ന് കേറിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ എന്ത് ചെയ്യണം, യൂട്യൂബിൽ യൂട്യൂബറാണ് അല്ലെങ്കിൽ യൂട്യൂബ്, ഞാൻ കോവിഡ് ടൈമിലാണ് ലോക്ക്ഡൌണിൽ ഇങ്ങനെ മൂഞ്ചിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ തുടങ്ങിയ സമയത്ത് എന്താവണം, എന്ത് തുടങ്ങണം, എന്ത് കണ്ടന്റ് ഇടണം, യൂട്യൂബിനെ പറ്റിയിട്ട് ഒരു മണ്ണാങ്കട്ടി കറിയാം. അപ്പം ആലോചിച്ചപ്പോഴാണ് നമ്മളെ അക്ബർ ഷബീർ, അതായത് എൻ്റെ കസിൻ ബ്രോ, എനിക്ക് പറഞ്ഞു യൂട്യൂബ് നമുക്ക് തുടങ്ങാമെന്നുള്ള ലെവലിൽ. അപ്പോൾ എന്ത് പേരിടണം എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നിംഷാദ് പറഞ്ഞത് നമുക്ക് ആർക്യൂട്ടോക്സ്, അങ്ങനെ കുറേ പേര് പറഞ്ഞു CAD സമൂഹ, ആ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട് കേസ്. കാരണം ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു, അങ്ങനെ കുറേ യൂട്യൂബിൽ ഇല്ലാത്തൊരു പേരിടണ്ടേ. അങ്ങനെ ഞങ്ങൾ ആർക്യൂട്ടോക്സ് എന്ന പേരിൽ വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ അങ്ങനെ കഥ പറയുന്നത് വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് 100K ഇങ്ങനെ എത്താനാകുമ്പോഴുള്ള ഒരു സന്തോഷത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് തരാനുള്ള ഗിഫ്റ്റിൻ്റെ പേരിൽ നമ്മളൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പേരിട്ടതാണ് ആർക്യൂടോക്സ്. നിംഷാദ് ബ്രോ ഇട്ടതാണ് ആർക്യൂടോക്സ് എന്നത്. അങ്ങനെ അക്ബർ ഷബീറൊക്കെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മളെ കസിൻ ബ്രോ. അവനക്ക് അന്ന് 20K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ ഇന്നിപ്പോൾ അവനെ കടത്തി വെട്ടിയിട്ടുണ്ട്, 99 ആയിട്ടുണ്ട്. സോ അത് വേറൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല, കാരണം അവൻ ജോലി തിരക്കിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നം. എന്നാലും പുള്ളിക്കാരൻ അത്യാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്ത് കേട്ടോ, നല്ല അടിപൊളി യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു നിമിഷത്തിൽ അക്ബർ ഷബീറിനോട്, അതുപോലെ തന്നെ എന്താ പറയുക, നിംഷാദിനോട്, എൻ്റെ കൂടെ നിന്ന എൻ്റെ എല്ലാ ഫോളോവേഴ്സിനോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അതിലുപരി നമ്മുടെ ഡോക്ടറുടെ ഫാമിലിയിൽ പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട്. അവർ എഫക്റ്റ് ഇതുവരെയും മാറിയിട്ടില്ല. സോ അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെയാണ് ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാലോ ആ ഒരു വീഡിയോ കഴിഞ്ഞ് പിന്നെ അതാ അതിപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഉണ്ടാവുകയാണ്, രണ്ടാമത്തെ വീഡിയോ ഇതൊക്കെ കണ്ടു ഞങ്ങൾ ചിരിച്ച് വീഡിയോ. എന്ത് സന്തോഷോ, എന്ത് സന്തോഷോ, ഇതൊക്കെ ചിരിച്ച് വീടുക. അതിന് അത്ര 1.6K വ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ തണ്ടർബേഡ്, അതുപോലെ ബ്രോസ്റ്റഡ് ചിക്കൻ എളുപ്പത്തിൽ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഗൈസ്, അങ്ങനെ ചിക്കൻ ഉണ്ടാക്കി നടന്നിരുന്ന ഒരാള് ഐഫോണ് ബിസിനസ്സുകാരനായി, അങ്ങനത്തെ ഒരു കഥയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്.
സോ ഒരുപാട് നന്ദിയുണ്ട്. നമ്മള് കാർമ്മ നമ്മളെ ബ്രാൻഡ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറിൽ എല്ലായിടത്തും നമ്മളെ ബ്രാൻഡ് ആഡ് ചെയ്ത്, നമ്മളത് അവനിട്ടിരിക്കുന്ന യൂണിഫോമിൽ വരെ നമ്മൾ ബ്രാൻഡ് ആഡ് ചെയ്ത്, നമ്മൾ രണ്ട് സ്ഥാപനം ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ ദുബായിൽ ഇൻഷാല്ലാഹ് ഇനി ഓപ്പൺ ആകുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കഥ പറഞ്ഞതൊന്നുമല്ല, ഏതൊരാളുടെ ലൈഫിലും ഫെയിലിയർ സ്റ്റോറി ഉണ്ടാവും, ഫെയിലിയർ സ്റ്റോറി ഉണ്ടാവും. എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഫെയിലിയർ. കാരണം ഞാൻ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് അന്ന് അവിടെ ഒരു 2000 ദിർഹംസിൽ പണിയെടുത്തിരുന്ന ആളാണ് ഞാൻ. അതിൽ തന്നെ റൂമും കാര്യങ്ങളും ഫുഡൊക്കെ പോകണം. അങ്ങനെ ആയിരിക്കെയാണ് ഞാനിപ്പം ഇവിടെ ഒരു കുറേ കഷ്ടപ്പെട്ടിട്ട് ആ ലെവലിൽ തന്ന് വീഡിയോ ചെയ്ത്, അന്ന് അവിടെ നിന്നാണ് മൊബൈലിലെ വ്ളോഗ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം എൻ്റെ കരിയർ ഇതിലാണ്, ഈ ഫോണിലാണ്, ഐഫോണിലാണെന്നുള്ള കരിയർ ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെ ക്രിയേറ്റിവിറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് ഇടണം, കുറേ അങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങളന്ന് നോക്കിയേ ആപ്പ് കുറേ, ദുബായ് ഡെസേർട്ട് ഡ്രൈവ്, ഡെസേർട്ട് സഫാരി, ഫയർ ഡാൻസ്, ഇതിനൊക്കെ 400-300 ഇതൊക്കെ കഷ്ടപ്പെട്ട് പോയിട്ട് വീഡിയോ എടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് ലൈഫിൽ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നേടാൻ പറ്റും. സോ അതിന് നമുക്ക് നമ്മുടെ പിന്നിൽ ഒരുപാട് കുത്തുവാക്കുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രഷറുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കുറേ കളിയാക്കലൊക്കെ നേരിടേണ്ടി വരും. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വരുമ്പോൾ തന്നെ ആരും കാണാതെ നമ്മളെ ജഡ്ജ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ആരും കാണാതെ, അതായത് ഒന്നും കണ്ടില്ല, ഒന്നും പുള്ളിക്കാരനെ പറ്റി അറിയില്ല, പക്ഷേ നെഗറ്റീവ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ സഹിച്ചിട്ട് നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ ഇന്നൊരു കാര്യം പറയാലോ, നമ്മുടെ ഉയർച്ചയിൽ നിങ്ങളെ എന്തായാലും നമ്മൾ എന്താ പറയുക, നമ്മൾ ഉയർന്നതനുസരിച്ചിട്ട്, നമ്മളെ സ്റ്റാൻഡിങ്ങിനെ കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് നിങ്ങളെന്തായാലും ഞാൻ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ട ഗിഫ്റ്റ് കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിന് എന്നെക്കൂടെ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ ഇൻഷാല്ലാഹ് എന്താ പറയുക, നല്ല സന്തോഷത്തിലായതോടെ ഇത്ര എനർജി ആയിട്ട് വീഡിയോ ചെയ്ത്. അപ്പോൾ ഈ ഒരു വാച്ച് നമ്മൾ ആ പുള്ളിക്കാരനൊക്കെ കൊടുക്കും. അഫ്കോഴ്സ് ഇത് കിട്ടാത്തവർ ഒരിക്കലും സങ്കടപ്പെടരുത്. എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ വീഡിയോ നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്, രണ്ട് വിഭാഗക്കാരുണ്ട്. അത് കാണുമ്പോൾ പുഞ്ചിരിച്ചിട്ടും മറിഞ്ഞു നിന്നിട്ട് ഓ പിന്നെ ഭയങ്കര സംഭവമല്ലേ, അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഓഫ്കോഴ്സ് പേഴ്സണലി നമുക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളോടൊന്നും നമുക്കൊരു വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. കാരണം നമ്മളിത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിൽ എത്തിച്ച്. ഈ രണ്ടാമത്തെ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള എഫേർട്ട്, കാര്യങ്ങൾ, പൈസ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിന് എൻ്റെ കൂടെ നിന്ന് നമ്മൾ റാഫി ബ്രോയാണ്, എല്ലാത്തിനും എൻ്റെ വീഴ്ചയിലും അതുപോലെ തന്നെ ഉയർച്ചയിലും കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ബ്രോയാണ്. അതുകൊണ്ടാണ് എനിക്ക് അവനോട് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് കിട്ടും. അപ്പം എന്താ പറയുക, നിങ്ങളെന്താ ഇപ്പം നാളെ ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നാളെ ചിലപ്പോൾ ഞാൻ ഇതിൽ ഡൗൺ ആവും, അല്ലെങ്കിൽ ഇത് തന്നെ നല്ല. പക്ഷേ ഇന്ന് നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ എല്ലതും ഞങ്ങളങ്ങനെ തന്നെയാണ് ചെയ്യല് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. സോ ഗൈസ്, അപ്പം ഇനിയിപ്പം എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പുള്ളിക്കാരൻ എന്ത് പണി ചെയ്യുക, വേൾഡ് ഹോം ക്രിയേഷൻ, അവർ എന്ത് പണിയാണ് നമ്മളെ, ഞാൻ ഇത് ഈ സ്ക്രീൻഷോട്ടിലാണ് പോയാൽ, ഈ സ്ക്രീൻഷോട്ട് ഞാൻ എന്ത് പണിയും, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വെക്കും. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം, ഒരു അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വെക്കും. അപ്പം ഈ പുള്ളി യൂട്യൂബിൽ പോയി ഇത് കാണുന്ന ആൾ ഈ ഗിവേന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് എന്ത് പണിയണം, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ സ്റ്റോറി എടുത്തിട്ട് എന്നെ റീമെൻഷൻ ചെയ്യണം. ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ അവരെ അഡ്രസ്സ് മേടിച്ചിട്ട് ഇത് കൊറിയർ അയച്ചു കൊടുത്തോളാം. വീണ്ടും പറയാണ്, ഇനിയിപ്പോൾ അഥവാ ഇനി ഇത് പുള്ളി അയച്ചിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള ആളെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇത് ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് ജെന്യൂണിറ്റി തോന്നിക്കണമെന്ന് ജെന്യൂണിറ്റി ആവണം എന്ന് കരുതിയിട്ടാണ്. പിന്നെ വേറൊറ്റ കാര്യം കൂടി ഞാൻ ഇത് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ ലാപ്ടോപ്പ് ഗിവ് അവേ വീഡിയോ റൺ ചെയ്തിരുന്നു, അതിൻ്റെ സത്യാവസ്ഥ കുറേ ആൾക്കാർ ചോദിച്ചു, അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നില്ല, 15-ാം തീയതി എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത്. സോ ഗൈസ്, വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നമ്മളെ ലാപ്ടോപ്പ് ഗിവ് അവേയിൽ ആൽഫ വേവ് കമ്പ്യൂട്ടർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിന് 5000 ഫോളോവേഴ്സ് ആവുന്ന സമയത്ത് 3 ലാപ്ടോപ്പ് 3 ആൾക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു നമ്മൾ 2600-3000 അങ്ങാണോ ഫോളോവേഴ്സ് ആയിട്ടുള്ളൂ, അത് മാക്സിമം ഫോളോവേഴ്സ് അനുസരിച്ച്. അത് ഞാൻ വീഡിയോയിൽ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണുക, അപ്പോൾ മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. അതുകൊണ്ടാണ് അവർ ലാപ്ടോപ്പ് കൊടുക്കാത്തത് കേട്ടോ.
അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ഉടമസ്ഥൻ ഓഫ്കോഴ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട്. അവരോടൊക്കെ ഒരുപാട് ഒരുപാട് മനസ്സറിഞ്ഞ് നന്ദി നന്ദി. പിന്നെ 100K കിടിലും ഗിഫ്റ്റായിട്ട് തന്നെ വരും. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, കിടിലൻ ഇതേപോലത്തെ നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസും വരും. ഐഫോണും അതുപോലെ നമ്മളെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. സോ ഗൈസ്, അപ്പം ഇനിയിപ്പോൾ ഒന്നും പറയാമല്ല, ഞാൻ എന്തിനു വിട്ടിടുന്നില്ല, ഒന്നുമില്ല, നിങ്ങളെ പോറടിപ്പിക്കുന്നില്ല. സോ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ.